ബദറീത്വം കഴിഞ്ഞ് മുത്തുനിബിതങ്ങൾക്ക് മുൻപല്ല് പൊട്ടുകയും തങ്ങളുടെ വചനത്തിൽ മുഖത്തിൽ ചോരപ്പാടുണ്ടാവുകയും ചെയ്ത യുദ്ധമാണ് അതിനുശേഷം തൊട്ടടുത്ത വർഷമുണ്ടായ ഉഹദ് യുദ്ധം. സ്വഹാബത്തിൻ്റെ ഒരു ചെറിയ ഒരു കാഴ്ചപ്പാടിൽ വന്ന, വീക്ഷണത്തിൽ വന്ന ഒരു വ്യത്യാസത്തിൻ്റെ പേരിൽ വലിയൊരു പരാജയമായി മാറിയ യുദ്ധമായിരുന്നു ഉഹദ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഹൽ അതാലൈക യൗമുൻ അഷദ്ദ മിൻ യൗമി ഉഹദ്, ഉഹദ് ദിവസത്തിനേക്കാളും പ്രയാസമേറിയ ഒരു ദിവസം നബിയെ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉഹദിനോളം പ്രയാസമുള്ള ഒരു ദിവസം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലഖദ് ലഖീതു മിൻ ഖൗമികി وكان اشد ما لقيت يوم العقبه اذا عرضت نفسي الى ابن عبد يالي لابن عبد كلال فلم يجبني الا ما الى ما اردت. عائشه ഇസ്ലാമിന്റെ ദൗത്യവുമായി മക്കയിൽ നിന്ന് മദീന മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് ഞാൻ യാത്ര തിരിക്കുകയും ഇബ്നു അബ്ദ് യാലി ഇബ്നു അബ്ദ് കുലാൽ തായിഫിന്റെ പ്രമാണിമാരിൽ പ്രമാണിയായ ഇബ്നു അബ്ദ് കുലാലിനോട് ഇസ്ലാം സ്വീകരിക്കണേ എന്ന് പറയാനും ദീൻ പരിചയപ്പെടുത്താനും ഞാൻ പോയ നേരത്ത് അവരെല്ലാം എന്നെ കല്ലെടുത്ത് എറിഞ്ഞോടിക്കുകയാണുണ്ടായത്. ആയിഷ, ഞാനങ്ങനെ ഓടി ഓടി കാല് തളർന്ന് കാലിൽ ചോര വന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖർനു സആലിബ് വരെ ഓടുകയാണുണ്ടായത്. ഖർനു സആലിബ് മിനായുടെ പരിസരത്തുള്ള പ്രദേശമാണ്. ഖർനു സആലിബ് അവിടം വരെ 10-30, 35-40 കിലോമീറ്റർ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടി തളർന്ന് ക്ഷീണിച്ചു വന്നിരിക്കുമ്പോ മാലാഖ വന്ന് ചോദിക്കുന്നു, നബിയേ, അങ്ങൊരു സമ്മതം തരികയാണെങ്കിൽ ത്വായിഫ് നാട്ടുകാരെ ബൈനൽ ലഖ്ഷബൈൻ, ഇക്കാണുന്ന വലിയ രണ്ട് മലകൾക്കിടയിൽ ഞങ്ങളങ്ങ് ചതച്ചരക്കാം, നബി ഒരു സമ്മതം തരുമോ എന്നോട് ചോദിക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മറുപടി വരുന്നു, അള്ളാഹുവേ, അവരുടെ പിൻഗാമികളിൽ നിന്ന്, മക്കളിൽ നിന്ന്, മക്കളുടെ മക്കളിൽ നിന്ന് ഈ സത്യദീൻ സ്വീകരിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ ഒന്നും ഉപദ്രവിക്കല്ലേ മലക്കേ, അവരെ ശിക്ഷിക്കരുതേ മലാഖേ, അവർ ബിംബാരാധകരാണ്, ബഹുദൈവ ആരാധകരാണ്, അവരെന്നെ ക്രൂരമായി മർദ്ദിച്ചവരാണ്, പക്ഷേ അവരെ എങ്ങാനും നശിപ്പിക്കുകയാണെങ്കിൽ ദീനും തൗഹീദും സ്വീകരിക്കാൻ ഒരു പക്ഷേ അവരുടെ പിൻഗാമികളിൽ നിന്ന് അള്ളാഹു ചില ആളുകളെ കൊണ്ടുവന്നേക്കും, അതുകൊണ്ട് മാപ്പ് കൊടുക്കാം, മാപ്പ് കൊടുക്കാം. മുത്തനബി തങ്ങൾ പഠിപ്പിച്ച ഒരു വലിയൊരു പാഠം, വെറുപ്പുളവാക്കുന്ന അശാ അൻചക്കറഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും, ഒരു പക്ഷേ നമ്മൾ വെറുക്കുന്ന പലതും നമുക്ക് നന്മയായിട്ട് വരും. മഹാന്മാർ പറയാറുണ്ട്, ഒരാൾക്ക് സ്വന്തം ഭാര്യയുടെ സ്വഭാവം തീരെ പിടിച്ചില്ലെന്ന് വരും, അങ്ങനെ വരാം. ഭർത്താവിന്റെ സ്വഭാവം തീരെ പിടിച്ചില്ലെന്ന് വരാം. പക്ഷേ അവ രണ്ടുപേർക്കും ഖൈറായ നല്ല മക്കൾ അവരിൽ നിന്ന് അള്ളാഹു നൽകിയേക്കും. ആ മക്കളെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകും. ത്വായിഫുകാരെ നശിപ്പിക്കല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പിന്മുറക്കാരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളായ മനുഷ്യരെ അള്ളാഹു കൊണ്ടുവന്നേക്കും. ഇന്ന് ത്വായിഫ് ഇസ്ലാമിന്റെ ഈ ചില്ലമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ത്യവിഷമം കൊള്ളുന്നത് ത്വായിഫിലാണ്, മസ്ജിദ് ഇബ്നു അബ്ബാസ്, മസ്ജിദ് ജാമിഉ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. പ്രഗൽഭരായ സ്വഹാബിമാർ ഇവിടെയുണ്ട്, ഇസ്ലാമിന്റെ പ്രഗൽഭരായ പണ്ഡിതന്മാർ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളുടെ പ്രയാസങ്ങൾ സഹിച്ച ഈ സഹനം, ഇത് നബി തങ്ങൾക്ക് അള്ളാഹു സ്ഥാനം നൽകാൻ കാരണമായിട്ടുണ്ട്. മുത്തലിബിതങ്ങൾ സുജൂദ് ചെയ്യുമ്പോഴല്ലേ അബൂ ജഹൽ അംറു ഇബ്നു ഹിഷാം പറഞ്ഞത്, ആരാണ് ഒട്ടകത്തിന്റെ ചീഞ്ഞുനാറുന്ന കുടൽമാല മുഹമ്മദ് നബിതങ്ങളുടെ തോളിൽ കൊണ്ടുവന്ന് ചാർത്തുന്നത് ആരാണ്? ഫജാ അഷ്ഖൽ ഖൗം, ആ കൂട്ടത്തിൽ ഏറ്റവും പരാജയപ്പെട്ട ഒരാൾ ഉത്ബ ഇബ്നു റബീഅ,
ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് ഹബീബായ നബി തങ്ങളുടെ തോളിൽ വന്ന് ചാർത്തുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ചെറിയ കുട്ടിയാണ്, ചെറിയ പെൺകുട്ടി, മഹദി ഓടി വന്നിട്ട് പറഞ്ഞു, ബി അബീ അൻച വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ ഉപ്പ, എന്റെ ഉപ്പ, എന്തേ അല്ലാഹു, എന്തേ ഉപ്പ നിങ്ങൾക്ക് സംഭവിച്ചത്, എന്റെ ഉപ്പ. ഹബീബുന റസൂലുള്ളാഹി തങ്ങളെ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിക്കുന്ന വചനമാണത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളെ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, മുത്തുനബിയേ, ഇത്ര പ്രയാസമോ, ഇത്ര ബുദ്ധിമുട്ടോ, ലാ ഖറുബ അലാ അബീകി, മോളെ ഉപ്പയുടെ പ്രയാസം അല്ലാഹു തീർത്തു തരും. വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദദ്ദീൻ വലയബ്ലുഗന്ന ഹാദദ്ദീനു മാ ബലഗല്ലൈലു വന്നഹാർ, എവിടെയെല്ലാം സൂര്യപ്രകാശം എത്തുന്നുവോ അവിടേക്കെല്ലാം ഈ ദീനിനെ അല്ലാഹു കൊണ്ടെത്തിക്കും മോളെ. ഇന്ന് ഗ്രീൻലാൻഡിൽ മുസ്ലിമീങ്ങളുണ്ട് അല്ലേ, ഫിൻലാൻഡിൽ മുസ്ലിമീങ്ങളുണ്ട്, ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിൻ്റെ ഓക്ലാൻഡിലും അതിൻ്റെ അപ്പുറത്തേക്കും ലോകത്തിൻ്റെ നോർത്തിലും ഈസ്റ്റിലും സൗത്തിലും വെസ്റ്റിലും അള്ളാഹുവിൻ്റെ ദീനുണ്ട്. ഇത്ര വലിയ അത്ഭുതമാണ്. അവിടെയൊക്കെ മുസ്ലിമീങ്ങളുണ്ട്. ലോകത്തെ ഏത് മേജർ സിറ്റിയിലും മുസ്ലിം പള്ളികളില്ലാത്ത സ്ഥലങ്ങളില്ല. ഏത് ചെറിയ ഗ്രാമത്തിലും മുസ്ലിമീങ്ങളുടെ ഒരു മസ്ജിദ് ഉണ്ടല്ലോ. ഇത് ഈ ദീനിന്റെ പ്രത്യേകതയാണ്. മുത്തുനബി ഞങ്ങൾ പറഞ്ഞത്, മാ ബലഗ ലൈലു വന്നഹാർ, എവിടെയെല്ലാം രാവും പകലുമുണ്ടോ അവിടെ അല്ലാഹു ഈ പ്രകാശം എത്തിക്കുക തന്നെ ചെയ്യും. ഹബീബുന നബി തങ്ങളുടെ തോളിൽ നിന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ പരിശുദ്ധങ്ങളായ കൈകളെ കൊണ്ട് പരിശുദ്ധമായ ശരീരത്തിൽ നിന്ന് ചീഞ്ഞു നാറുന്ന ഈ വേസ്റ്റുകളെല്ലാം എടുത്തു മാറ്റി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഹബീബിനെ കുളിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേരം മുത്തുനബി ഞങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അല്ലാഹുമ്മ അലൈക ബി അബി ജഹൽ ഇബ്നു ഹിഷാം وعتبة بن ربيعة وشيبة بن ربيعة وأمية بن خلف وعقبة بن أبي معيط فرتبني أبو جهل نبديكني عتبة نبديكني شيبة يبديكني عتبة بن أبي معيط نبديكني أمية بن خلف نبديكني ابن مسعود رضي الله عنه بريا آور دعاء دعاء رنب فويرك بوديك نبي دعاء شيد تند أبر كريام حبيب اند پرارتنك اترم ورن അവർ വല്ലാണ്ട് പേടിച്ചു. ഇബ്ന മസ്ഊദ് തങ്ങൾ പറയുന്നു, റളിയല്ലാഹു അൻഹു, ഫവല്ലദി ബഅസ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഹഖ്, ഹബീബായ നബി തങ്ങളെ സത്യദീനുമായി പറഞ്ഞയച്ചവനാരോ ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മുത്തുനബി തങ്ങൾ ആരുടെയൊക്കെയാണോ പേര് പറഞ്ഞത്, ലഖദ റഅയ്തുഹും സുർആ യൗമ ബദർ, ബദർ യുദ്ധം നടക്കുമ്പോ ആ മുഴുവൻ ആളുകളുടെയും കഴുത്തിൽ കയർ വെച്ചിട്ട് ഖലീബ് ബദർ, ബദറിലെ പൊട്ടക്കിണറ്റിലേക്ക് ഇവരുടെ കഴുത്തിൽ കയറിട്ടിട്ട് വലിച്ചു കൊണ്ടുവരുന്നതിന് ഞാൻ സാക്ഷിയാണ്. ഹബീബിന്റെ ദുആയായിരുന്നു അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം അള്ളാഹുവിന്റെ റസൂൽ പ്രയാസം അനുഭവിച്ചു. എന്ത് നേടാൻ? ദുനിയാവ് നേടാനാണോ? അല്ല. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, നമുക്ക് വേണ്ടി ജീവിച്ചവരാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.